ഡെയിലി മോട്ടിവേഷൻ തോട്ട്സിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ജെ പി വെണ്ണിക്കുളം. 1884 തങ്ങളുടെ മകൻ മരിച്ചപ്പോൾ ദുഃഖിതരായ മാതാപിതാക്കൾ അവന് ഒരു സ്മാരകം പണിയാൻ തീരുമാനിച്ചു. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പ്രസിഡന്റായിരുന്ന ചാൾസ് എലിയട്ടിനെ അവർ സമീപിക്കുവാനിടയായിത്തു. ഒരു സ്കോളർഷിപ്പാണോ ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു. അല്ല, കുറെ കൂടെ വലിയ ഒന്നാണ് എന്ന് അവർ പറഞ്ഞു. ഒരു കെട്ടിടമായാൽ തരക്കേടില്ല എന്നും അവർ പറഞ്ഞു. അത് വലിയ ചെലവുള്ള കാര്യമാണ് എന്ന് പറഞ്ഞ് എലിയട്ട് ആ ആശയത്തെ തള്ളിക്കളയുവാനിടയായി. അവരുടെ ന്യായങ്ങൾ കേൾക്കുവാൻ അദ്ദേഹം മനസ്സ് വെച്ചതുമില്ല. അവർ നിരാശരായി മടങ്ങി. അടുത്ത വർഷം എലിയട്ട് കേട്ടത് അവർ മറ്റൊരിടത്ത് ചെന്ന് 2.6 കോടി ഡോളർ മുടക്കി ലൈലാൻഡ് സ്റ്റാറ്റ്ഫോർഡ് ജൂനിയർ യൂണിവേഴ്സിറ്റി ആരംഭിച്ചു എന്നുള്ളതാണ്. ഇന്ന് സ്റ്റാൻഫോർഡ് എന്ന പേരിൽ പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെട്ടത് അങ്ങനെയാണെന്നാണ് ചരിത്രം പറയുന്നത്. ആ ദമ്പതികളുടെ രൂപഭാവങ്ങൾ കണ്ടാണ് എലിയട്ട് അങ്ങനെ നിരുത്സാഹത്തിൻ്റെ വാക്കുകൾ പറഞ്ഞത്. അന്ന് അദ്ദേഹത്തിന് അക്കാര്യം പിടികിട്ടിയില്ലെങ്കിലും പിന്നീട് അദ്ദേഹം മനസ്സിലാക്കി, ഒരിക്കലും പുറമേയുള്ള കാര്യങ്ങൾ കണ്ട് ആരെയും വിധിക്കരുത്. അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ഈ തൻ്റെ മുന്നിൽ അഭ്യർത്ഥനയുമായി വന്നവർ എത്ര ധനാഢ്യരാണെന്ന്. പ്രിയ സ്നേഹിതരെ, പലപ്പോഴും ഇതുപോലെയാണ്, മനുഷ്യൻ പുറമേ ഉള്ളത് വിധിക്കുന്നു. നാം പലപ്പോഴും ഔട്ട്വേർഡ് അപ്പിയറൻസ് കണ്ടാണ് പലരെക്കുറിച്ചും പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ നാം അവരെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് അനുഭവസമ്പത്തും കഴിവും സാമ്പത്തികമായ ഉന്നത നിലവാരവും ഒക്കെ ഉള്ള വ്യക്തികളായിരിക്കും മറ്റുള്ളവരെന്ന് ഓർക്കുക. അത് നാം ചിന്തിക്കുന്ന നമ്മുടെ ചിന്തകൾക്കാളും അധികമായിട്ട് അവർ ഉന്നതമായ നിലവാരത്തിലായിരിക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ പുറമേ ഉള്ള കാര്യങ്ങൾ കണ്ട് നാം ഏതെങ്കിലും ഒരു കാര്യത്തിലൊരു തീരുമാനമെടുത്താൽ ആ തീരുമാനം തെറ്റാണെന്ന് പിന്നീട് കാലം തെളിയിക്കുവാനിടയായി. ഇവിടെ നാം കേട്ടതുപോലെ ഉള്ള അനുഭവങ്ങൾ പിൽക്കാലത്തുണ്ടാകുമ്പോൾ ഇളിഭരായി പോയെന്നും വരാം. അതുകൊണ്ട് എടുക്കുന്ന തീരുമാനങ്ങൾ കൃത്യതയോടുകൂടിയുള്ള തീരുമാനമാകട്ടെ. പുറമേ ഉള്ള കാര്യങ്ങൾ നോക്കി, മുഖം നോക്കി വിധിക്കുന്നവരായി തീരരുത്. ആ വിധി തെറ്റായിപ്പോയി എന്ന് പിന്നീട് ചിന്തിക്കേണ്ടതായിട്ട് വരാം. നമ്മേക്കാൾ കഴിവും പ്രാപ്തിയൊക്കെയുള്ള അനേകം ആളുകൾ ഈ ലോകത്ത് നമുക്ക് ചുറ്റുമുണ്ട്. അവരെ കാണുവാനോ മനസ്സിലാക്കുവാനോ പലപ്പോഴും നമുക്ക് കഴിയാറില്ല. എന്നാൽ മറ്റുള്ളവരെ നാം മനസ്സിലാക്കുക, അറിയുക, മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠരായിട്ട് കാണുവാനായിട്ട് നമുക്ക് കഴിയണം. കഴിവുള്ളവരുണ്ട്, പ്രാപ്തിയുള്ളവരുണ്ട്. അവരെല്ലാം ഉയർന്നു വരട്ടെ. അവരുടെ താലന്റുകൾ, അവരുടെ അഭിരുചികളൊക്കെ സമൂഹത്തിന് പ്രയോജനമാകുന്ന നിലയിൽ ഉപയോഗിക്കപ്പെടട്ടെ. അതൊക്കെ സന്തോഷമല്ലേ? നിങ്ങളതിൽ സന്തുഷ്ടരാണോ? നാം സന്തോഷിക്കുന്ന പോലെ തന്നെ മറ്റുള്ളവരും സന്തോഷിക്കട്ടെ. മറ്റുള്ളവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുവാനും അവരുടെ താല്പര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുവാനും നമുക്ക് കഴിയുമ്പോഴാണ് ഒരു നല്ല മനുഷ്യത്വത്തിൻ്റെ ഉടമകളായി മാറുവാൻ നമുക്ക് കഴിയുന്നത്. അത്തരത്തിലുള്ള കാഴ്ചപ്പാടിന് ഉടമകളായിട്ട് നമുക്ക് മാറാം. നല്ല ആശയങ്ങൾ പങ്കുവയ്ക്കപ്പെടട്ടെ. അത് പരസ്പരം ഷെയർ ചെയ്യട്ടെ. പ്രോത്സാഹിപ്പിക്കുക, പിന്താങ്ങുക. നിരുത്സാഹത്തിൻ്റെ ഒരു വാക്കും ആരെക്കുറിച്ചും പറയാതിരിക്കുക. നമ്മേക്കാൾ വിലയുള്ളവരാണ് മറ്റുള്ളവരെന്നുള്ള ബോധ്യത്തോടുകൂടെ നാം പെരുമാറുക. അതിന് കഴിയട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മേ ഗോഡ് ബ്ലെസ് യു.